മലയാളികളെ ഏറെ പൊട്ടിച്ചിരിപ്പിച്ച നടി സുബി സുരേഷ് വിടവാങ്ങിയിട്ട് ഒന്നര മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ആ വിയോഗം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർക്കും ആരാധകർക്കും മുന്നിൽ താരത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന പോസ്റ്ററുകളാണ് ഓരോ ദിവസവും സഹോദരൻ എബി പങ്കുവയ്ക്കുന്നത്. അമ്മയ്ക്കും അച്ഛനും അനിയനും ഭാര്യയ്ക്കും കുഞ്ഞിനുമെല്ലാം ഏറെ പ്രിയപ്പെട്ട സുബിയുടെ വിയോഗം ആ കുടുംബത്തിന് താങ്ങാനാകാത്ത വേദനയാണ് നൽകിയത്. ഇപ്പോഴും അതിൽ നിന്നും കരകയറിയിട്ടില്ലാത്ത കുടുംബം സുബിയുടെ ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നതും. സുബിയുടെ ബന്ധുക്കളും ആരാധകരുമെല്ലാം ഒരുപോലെ കാത്തിരുന്ന വാർത്തയായിരുന്നു അവരുടെ വിവാഹം. കൂട്ടുകാരനുമായി വിവാഹം കഴിക്കാനുള്ള ആലോചനകൾ നടക്കവെയാണ് സുബിക്ക് സുഖമില്ലാതായതും മരണം സംഭവിച്ചതുമെല്ലാം. എന്നാൽ ഇപ്പോഴിതാ ഒരു മണവാട്ടിപ്പെണ്ണായി സുബി ഒരുങ്ങിയ ചിത്രമാണ് അനിയൻ പങ്കുവച്ചിരിക്കുന്നത്. ഒരു മാലാഖിയെ പോലെ തൂവെള്ള ഗൗൺ അണിഞ്ഞ് കയ്യിൽ മനോഹരമായ പൂക്കളേന്തി മണവാട്ടിപ്പെണ്ണായി ഒരുങ്ങിയ സുബിയെ കണ്ടാൽ ഒരു മാലാഖ തന്നെയാണെന്നാണ് ആരാധകരും പറഞ്ഞിരിക്കുന്നത്. മാലാഖമാർ നമ്മെ സന്ദർശിക്കുമ്പോൾ ചിറകുകളുടെ ശബ്ദം കേൾക്കുകയോ പ്രാവിന്റെ തൂവൽ സ്പർശനം അനുഭവിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ അവർ നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന സ്നേഹത്താൽ അവരുടെ സാന്നിധ്യം ഞങ്ങൾ അറിയുന്നുവെന്നാണ് അനിയൻ എബി കണ്ണീരോടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. സുബിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന അനിയന്റെ ഓരോ പോസ്റ്റുകളും കണ്ണീരോടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത്. അക്കൂട്ടത്തിൽ അവസാനത്തേതായി പുറത്തുവന്ന ഈ പോസ്റ്റിന് താഴെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് ആരാധകരും കമന്റുകൾ രേഖപ്പെടുത്തുന്നത്. മിസ് യു ചേച്ചി ശരിക്കും ഒരു മാലാഖ തന്നെയാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ ചേച്ചി ഇപ്പോഴുമുണ്ട് എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ഇതിനു താഴെ പ്രത്യക്ഷപ്പെടുന്നത്. അതേസമയം സുബിയെ ഒരു മണവാട്ടിപ്പെണ്ണായി കാണാൻ ഏറ്റവും അധികം കുതിച്ച അമ്മ ഈ ചിത്രം കണ്ടയുടൻ മാറോടടക്കി പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ഇപ്പോഴും സുബിയുടെ വിയോഗത്തിന്റെ വേദനയിൽ നിന്നും കരകയറാൻ കഴിയാതെ ഉഴലുകയാണ്. കഴിഞ്ഞ February 22 തന്റെ 42 വയസ്സിൽ സുബി മരണത്തിനു കീഴടങ്ങിയത്. കൊച്ചി രാജഗിരി ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. കരൾ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കരൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കുവാൻ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. മിമിക്രിയിലൂടെയും മോണോ ആക്ടിലൂടെയും ശ്രദ്ധ നേടിയ സുബി സുരേഷ് കൊച്ചിൻ കലാഭവനിലൂടെയാണ് മുഖ്യധാരയിലേക്ക് കടന്നുവരുന്നത്. സീരിയലുകളിലും 20+ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഹാസ്യ പരിപാടികളിലും ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. വിവിധ ടെലിവിഷൻ പരിപാടികളുടെ അവതാരകയായും തിളങ്ങിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ജനിച്ച സുബി തൃപ്പൂണിത്തുറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സ്കൂൾ കാലത്ത് തന്നെ നർത്തകിയായി പേരെടുത്തിരുന്നു. ബ്രേക്ക് ഡാൻസ് അവതരിപ്പിച്ച് ശ്രദ്ധേയയായ സുബി വേദികളിൽ മിമിക്രിയും മോണോ ആക്ടും അവതരിപ്പിച്ചിരുന്നു. പിന്നീട് കൊച്ചിൻ കലാഭവനിൽ ചേർന്നു. സിനിമാല എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് ടെലിവിഷനിൽ ശ്രദ്ധിക്കപ്പെട്ടത്. നിരവധി വിദേശ വേദികളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം. പഞ്ചവർണ തത്ത, ഡ്രാമ, 101 വെഡിംഗ്, ഗൃഹനാഥൻ, കില്ലാടിരാമൻ, ലക്കി ജോക്കേഴ്സ്, എൽസമ്മ എന്ന ആൺകുട്ടി, തസ്കര ലഹള, ഹാപ്പി ഹസ്ബൻഡ്സ്, ഡിറ്റക്റ്റീവ്, ഡോൾസ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. ടെലിവിഷനിൽ സുബി അവതരിപ്പിച്ചിരുന്ന പരിപാടികൾക്ക് ജനപ്രീതി ഏറെയായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.